ഹെവി എക്വിപ്മെന്റ്സിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിപ്പിക്കുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകൃഷ്ണ ഗ്രൂപ്പ് തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ലഡാക്കിലെ നിയന്ത്രണരേഖയിൽ ചൈന നടത്തിയ കടന്നുകയറ്റം ആശങ്കാജനകമാണെന്ന് പ്രതികരിച്ച് യു എസ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി കരുത്താണ് ശരിയെന്ന് കരുതുന്ന ലോകത്തല്ല നാം ജീവിക്കുന്നതെന്ന് യു എസ് ഹൌസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി അധ്യക്ഷൻ എലിയോട്ട് ആംഗൽ ചൈനയെ ഓർമ്മിപ്പിച്ചു രാജ്യങ്ങളുടെ അതിർത്തി സംബന്ധിക്കുന്ന വിഷയം നയതന്ത്രപരമായി കൈകാര്യം ചെയ്യണമെന്നും നിലവിലെ മാനദണ്ഡം അടിസ്ഥാനമാക്കി പ്രശ്നപരിഹാരം കാണണമെന്നും ൽ ചൈനയോട് ആവശ്യപ്പെട്ടു ഇന്ത്യ ചൈന അതിർത്തിയിൽ ചൈന നടത്തുന്ന അതിർത്തി ലംഘനം ആശങ്ക ഉളവാക്കുന്നുവെന്നാണ് യംഗൽ പ്രതികരിച്ചത് അന്താരാഷ്ട്ര നിയമമനുസരിച്ച് ഇന്ത്യയുമായുള്ള അതിർത്തി പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം അയൽ അയൽരാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാക്കാൻ ചൈന വീണ്ടും ശ്രമിക്കുകയാണെന്നും ഏംഗൽ കുറ്റപ്പെടുത്തി കരുത്താണ് എന്ന് കരുതുന്ന ലോകത്തല്ല നാം ജീവിക്കുന്നത് എല്ലാ രാജ്യങ്ങളും ഒരേ തരത്തിലുള്ള പെരുമാറ്റച്ചട്ടം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എലിയറ്റ് പറഞ്ഞു അതിർത്തി പ്രശ്ന പരിഹാരത്തിനായി എല്ലാവർക്കും അഭിലഷണീയമായ രീതി ചൈന സ്വീകരിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു മെയ് ആദ്യം മുതൽ ലഡാക്കിലെ അതിർത്തിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുകയാണ് ഇതിനിടെ ചൈനയുടെ സൈന്യം നിയന്ത്രണ രേഖ ലംഘിച്ചതായി ഇന്ത്യ ആരോപിച്ചിരുന്നു ഈ ആരോപണം ചൈന ശക്തമായി നിഷേധിക്കുകയും ചെയ്തു സാധാരണ നിലയിലുള്ള പട്രോളിംഗ് മാത്രമാണ് സൈന്യം നടത്തിയതെന്നായിരുന്നു ചൈനയുടെ വാദം പിന്നീട് ഇരു രാജ്യങ്ങളും നിയന്ത്രണ രേഖയ്ക്ക് സമീപം സൈനിക സജ്ജീകരണങ്ങൾ ശക്തമാക്കുകയും ചെയ്തു ഇന്ത്യ നിയന്ത്രണ രേഖ കടന്നെത്തിയതായി ചൈന പിന്നീട് ആരോപിച്ചു ഇരു സൈന്യങ്ങളും തമ്മിൽ മുഖാമുഖം വരികയും ഏതാനും സൈനികർക്ക് പരിക്കേൽക്കുക പോലും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്ന് അതിർത്തി വിഷയത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം തുടർന്നു വരികയാണ് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം വരുന്ന അതിർത്തി രേഖയുടെ സമീപ പ്രദേശങ്ങളെ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും അവകാശ തർക്കം ഉന്നയിച്ചു വരുന്നുമുണ്ട് അതിർത്തി തർക്കത്തിൽ ഇടപെടാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്നദ്ധത അറിയിച്ചിരുന്നെങ്കിലും ഇന്ത്യയും ചൈനയും അത് നിരസിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്